നമസ്കാരം. എന്റെ പേര് വിജയകൃപ്പതാണ്. ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ തവലിയിലാണ് താമസിക്കുന്നത്. അതൊരു കുട്ടനാടൻ ഏരിയയാണ്. ഇവിടെ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം വരാലാണ്. അതാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ചെയ്യാൻ പോണ ഒരു മീൻ കറിയാണ്. കുട്ടനാടിന്റെ പ്രധാനപ്പെട്ട ഒരു സാധന ആഹാരമാണ്. ഇവിടെ ഏത് ആളുകൾക്കാണെങ്കിലും ഗർഭിണികൾക്കോ മരുന്ന് കഴിക്കുന്ന ആയുർവേദം കഴിക്കുന്നവർക്കും എല്ലാം ഉപയോഗിക്കുന്ന ഒരു അറുത്തരച്ച മീൻ കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. വരാൽ വെട്ടിക്കഴി കൊണ്ടുവന്നു. ഇതിന് വേണ്ടുന്ന സാധനങ്ങളാണ് മുളക്, 10 മുളക്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണങ്ങിയൊക്കെ എടുക്കുന്ന മുളകുകളാണ്. മുളകാണ്. പിന്നെ ഈ ഉള്ളി, ഉള്ളി നമ്മളൊന്ന് ചതച്ചെടുക്കണം ഇനിയിത്. പിന്നെ തേങ്ങ, ഒരു അര ഇതിൻ്റെ തേങ്ങ മതി, അര മുറി. പിന്നെ പെരിഞ്ചീരം 1 സ്പൂണ്. ഉലുവ ഒരു നമ്മളിങ്ങനെ ഉള്ളി ഒരു ഇതിട്ടാൽ മതി. കുരുമുളക് 1 കുരുമുളക് ഇടണം. ഇത് പച്ച കാന്താരി ഇതിനകത്ത് ചതച്ചിലാസ് ഇടുന്നതാണ്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒരു 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വറക്കുന്നുണ്ട്. ഇത് 1-2 സ്പൂണ് മല്ലി, അതേപോലെ 3 ചുള കൊടമ്പുളി. പിന്നെ കരിയേപ്പില. കരിയേപ്പില നമുക്ക് വറക്കുന്നതിനകത്ത് വിടണം. കുറച്ച് കുറച്ച് വാങ്ങാൻ നേരത്ത് ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നതിനകത്ത് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ വേണ്ട മീൻ ഉപ്പ്. ഉപ്പ് നമ്മളിപ്പം അതിന് കണക്കൊന്നും പറയത്തിന് ഒക്കത്തില്ല. അപ്പൊ നമ്മളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക. ഞാൻ ഇത് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ചു. ഇതെല്ലാം ഇതിന്റെ സാധനങ്ങളെല്ലാം ഞാൻ തിടാൻ പോവുകയാണ്. ആദ്യമായിട്ട് തേങ്ങ, അടുത്തത് മുളക്, മല്ലി, കുരുമുളക്, ഉലുവ, പെരിഞ്ചീരകം, ഈ കരിയേപ്പില അതിന്റെ പകുതി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നു. മഞ്ഞപ്പൊടി, എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ നമ്മൾ കല്ലില് ചതച്ചെടുക്കുന്നതാണ്. മിക്സിയിലല്ല, കല്ല് ചതച്ച് നമ്മളത് കൂടെ ഇതിനകത്ത്. ഇതെല്ലാം കൂടെ നമുക്കിവിടെ വെച്ച് അടുപ്പിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇത് വറക്കാനായിട്ട് ഞാൻ അടുപ്പാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് വറുത്തരക്കുന്നത്. ഇനി വരാലിന് അരച്ചെടുക്കുകയാണ്. വരാലിന് കല്ലേലാണ് ഞങ്ങൾ അരച്ചെടുക്കുന്നത്. കുറച്ച് ഇട്ട് അരച്ചെടുക്കുന്നത്. ഞാൻ തേങ്ങ ഇതിനുള്ളത് അരച്ചെടുത്തു. കല്ലേൽ അരച്ചതാണ്. ഇത്രയും തെരുവരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഒത്തിരി നേരമായിട്ട് അത് ഞാൻ ഇതിനകത്ത് ചട്ടിയിലിടുകയാണ്. ഇനി ഇതിനകത്ത് അരച്ചു വെച്ച കാന്താരി, പച്ച ഉള്ളി, കൊടമ്പുളി, പിന്നെ മീനിടണം. അതെല്ലാം ഒന്ന് ഇളക്കി ഇതിന്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. വരാല് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഉപ്പ് ചേർത്തില്ല, ഉപ്പ് ഇടുകയാണ്. ഉപ്പ് ഞാനിപ്പ എന്റെ ഇത് കണക്കൂട്ടി ഇടുകയാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം വേണം ഉപ്പ് ചേർക്കാൻ. ഉപ്പും മുളകും നമുക്ക് അത് നോക്കി എല്ലാരും നമ്മളെല്ലാം ഒരുപോലെല്ലാം വിലയിരുത്തുന്നത്. അപ്പൊ അതനുസരിച്ച് ആവശ്യത്തിന് ചേർത്തോണം. എണ്ണ ഇച്ചിരി കൂടെ ഒഴിക്കണം. അതൊന്ന് വയറ്റി വെന്ത് വറ്റി വരുന്നവര് കരിയേപ്പില ഒടിച്ചില്ല. വന്ന് വരുമ്പോ കരിയേപ്പില എന്ത് വരുമ്പോ ഇട്ടാൽ മതി. ഇപ്പൊ ഇടണ്ടേ. ഇത് തുറന്ന് വേണം നമ്മളിത് വേവിക്കാൻ എന്നാണ് പറയുന്നത്. മീൻ തറച്ച് ഞാനത് ചുറ്റി വെക്കും. കാരണം തവി ഇളക്കിയാൽ എല്ലാ കഷ്ണം ഉടഞ്ഞു പോകും. അപ്പൊ ഒന്ന് ചുറ്റി തീ കുറച്ച് അടച്ചു വെച്ച് വേവിക്കണം. ഇനി തീ വേവുന്നത് കൊണ്ട് അതിന്റെ ആ ഇതിലങ്ങ് വെന്തോളും. ഇനി നമ്മൾ തീയെ ആദ്യം വെക്കരുത്. അതായത് കഷ്ണത്തിലെല്ലാം പിടിച്ച് നല്ല സൂപ്പറാവും. മീൻകറിയെല്ലാം കഴിയായി. അതിന് ഇച്ചിരി കരിയേപ്പില ഒഴിച്ചു കൊടുത്താൽ
എണ്ണയൊന്നും ഞാൻ ചേർക്കത്തില്ല, ഉള്ള വെളിച്ചെണ്ണയൊക്കെ ചേർത്താല് ഇപ്പൊ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആണല്ല. ഇനിയിപ്പോ ഇനി അതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടുപ്പായിരുന്നതുകൊണ്ട് പറ്റും, ഗ്യാസിനെ പോലെ അല്ലല്ലോ. നിങ്ങൾ റെഡിയായിരിക്കും. ഇനി എന്റെ കപ്പ ഉള്ളത് എന്റെ വരാട് കരിയെല്ലാം റെഡിയായി. അത് അത് വെന്തുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് അടുത്തത് അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു സാധനങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. അത് കപ്പപ്പുഴുക്കാണ്, ഞങ്ങളുടെ രീതിയിലുള്ള ഒരു കപ്പപ്പുഴുക്ക്, ഒച്ചിരി കപ്പപ്പുഴുക്ക് വെച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. കപ്പ പുഴുക്കാൻ വേണ്ടിയിട്ടെല്ലാം പൊളിച്ചെടുക്കുകയാണ് ഞാൻ. കപ്പ ഇനി പുഴുങ്ങാൻ പോവാണ്. ഞാൻ അരിയെന്ന് കാണിച്ചത് ഇതേ വലുപ്പം വേണം കപ്പയ്ക്ക്, ഇത്രയാണത്. അങ്ങനെ നമുക്കത് കുഴഞ്ഞൊക്കെ ഒരുപോലൊക്കെ കിട്ടത്തുള്ളത് ഏതാണ്ട് ഇതുപോലെ. ഞാനിതത് ഇടാൻ പോവാണ്. അതിനകത്ത് വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്തൊക്കെ ഞാൻ കഴുകി ഇരുന്നത്. എന്റെ കപ്പ കൃത്യത്തിൽ തിളച്ചു തുടങ്ങി. ഇനി അതിന് ചേർക്കേണ്ട സാധനങ്ങളാണ് തേങ്ങയാണ്, ഇതൊരു മുക്കാമുറി തേങ്ങ. കുറച്ച് കപ്പയുള്ളൂ, അതുകൊണ്ടാണ് മുക്കാമുറി തേങ്ങ. പിന്നെ ഒരു നാലഞ്ച് കഷം വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, കാന്താരി ഒരു അഞ്ചെട്ട് പത്തെണ്ണം ഉണ്ട്, ഒരഞ്ചെട്ട് കാന്താരി, മഞ്ഞപ്പൊടി, കരിയേപ്പില, ഇത്ര സാധനങ്ങളാണ് ചേർത്തത്. പഴച്ച എരിവ് ഇടാനുള്ള ഉപ്പ് ഒടിയിരിപ്പുണ്ട്. കുറേ സാധനമാണ്, അത് അരയ്ക്കാൻ ഞാൻ പോവുകയാണ്. കല്ലിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. മിക്സിയൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല, മക്കളൊക്കെ ഉള്ളു മിക്സി ഉപയോഗിക്കുന്നത്. ഞാൻ എല്ലാം കല്ലിലാണ് ചെയ്യുന്നത്. എന്റെ കപ്പ തിളച്ച് ഞാനതിന് ഉപ്പിടാൻ പോവാണ്. ഉപ്പിട്ടൊന്ന് ഇളക്കി അത് കഴിഞ്ഞ് അടച്ചു വെച്ചാൽ എന്തോ തിളച്ചേ ഇങ്ങനെ അടയ്ക്കുകയാണ്. എന്റെ ചേരുവകളെല്ലാം കൂടെ അടയ്ക്കുക, അരച്ചിട്ട് രണ്ടും മൂന്ന് സാധനങ്ങളും കൂടെ വേണം. അത് ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ കടുവ് ഇറക്കാൻ പോവാണ്. അതൊരു ഒരു കുറച്ച് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ, അതുപോലെ ഒരു ഒരു സ്പൂൺ കടുക്, രണ്ടു മൂന്ന് പേ ഈ സൈസ് മുളക് കടുവ ഇറക്കാൻ. കപ്പ അതിനകത്തോട്ട് ഇട്ടു. ഇനി അതൊന്ന് ഇളക്കി ഇനി അതിന് ചേർക്കാൻ ചതച്ച് വെച്ച് തേങ്ങ എല്ലാം ഇളക്കണം. കപ്പ റെഡിയായി, അത് വാങ്ങി വെക്കാൻ പോവാണേ. പരാതി വരുതേ അത് റെഡി. ഈ രണ്ടും കൂട്ടി ഇനി കഴിക്കും. എന്റെ കപ്പ കറിയും വരാലി വെറും റെഡിയായി. ഞാൻ എന്റെ ഇത് ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് ഉരുക്കി കൊടുക്കുകയാണ് എന്റെ ടേസ്റ്റ്. എന്റെ മരുമകളാണ്, അവളെ പുറത്തുനിന്ന് ടെസ്റ്റിക്കാൻ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗ്യാസും കുക്കറും ഒന്നും യൂസ് ചെയ്യാതെ അടുപ്പില് എന്താണ് മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മക്കളാണ് എന്റെ വരാലി ഒരു കൂട്ടം വന്ന് നിൽക്കുകയാണ്. രണ്ടുപേരും ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളി.
കലകി എന്താ സൂപ്പറായിട്ട്